ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് എല്ലാവർക്കും നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇരുപത്തിയെട്ടാമത്തെ സെഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് നമുക്ക് ആദ്യം ഗ്രീവൻസസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം അതായത് ജോലി സമയ ജോലി ചെയ്യുന്ന സമയത്ത് ആ ജോലിയുടെ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഉണ്ടാകുന്ന മനസ്താപം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അതിനെയാണ് നമ്മൾ ഗ്രീവൻസസ് എന്ന് പറയുന്നത് ഈ ഗ്രീവൻസസ് നമ്മൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് വലിയ ഡിസ്പ്യൂട്ടിലേക്ക് മാറും അല്ലേ അതിപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അങ്ങനെയാണ് അല്ലേ ഇപ്പോൾ ഒരാളോട് നമുക്ക് നിരസം തോന്നുവാണെങ്കിൽ ആ നിരസം ഇങ്ങനെ കൂടി കൂടി അവസാനം അത് വലിയ വിദ്വേഷമായിട്ട് മാറും അതേപോലെ തന്നെയാണ് ഇവിടെ ഓർഗനൈസേഷനിലും അപ്പം ഇങ്ങനെയല്ല ഗ്രീവൻസസ് നമ്മൾ പ്രോപ്പറായിട്ട് അത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് ഒരുപാട് ദോഷങ്ങളായിരിക്കും നമ്മുടെ ഓർഗനൈസേഷന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അത്തരത്തിൽ എന്തൊക്കെ ദോഷങ്ങളാണ് ആ ഇഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ജോലി ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കുറയും ഓക്കെ അതുപോലെ തന്നെ ഈ പറയുന്ന കമ്മിറ്റ്മെൻ്റ് കുറയും എംപ്ലോയിസിൻ്റെ മൊറാല് അതും കുറയും പിന്നെ വർക്കിൻ്റെ ക്വാളിറ്റി വളരെ മോശമാവും വേസ്റ്റേജ് കൂടും കോസ്റ്റ് കൂടും പിന്നെ എംപ്ലോയി ടേ ടേൺ ഓവർ ആൾക്കാർ ജോലി വിട്ടു പോകുന്ന ആ പ്രവണത അത് കൂടും ആബ്സെൻറ്റിസും കൂടും സ്ഥിരമായിട്ട് ജോലിക്ക് വരാതെയൊക്കെ ആവും പിന്നെ ഇൻഡിസിപ്ലിൻ അങ്ങനെ പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻ ആവില്ല പിന്നെ അൺട്രസ്റ്റ് ആവശ്യമില്ലാതെ ചില പ്രൊഡക്ഷൻ യൂണിറ്റൊക്കെ നിർത്തിവെക്കേണ്ട സാഹചര്യം വരും ആൾക്കാരില്ലാതെ വരുന്നതുകൊണ്ട് പിന്നെ പ്രോപ്പറായിട്ടുള്ള കസ്റ്റമർ കെയറും ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഗ്രീവൻസസിൻ്റെ എഫക്ട്സ് ഇനി നമുക്ക് നമ്മുടെ ഗ്രീവൻസ് ഹാൻഡിലിങ്ങിനെ നല്ല രീതിയിൽ ഹാൻഡിൽ ഗൈഡ് ലൈൻ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു ഗ്രീവൻസ് ഉള്ള ഒരു എംപ്ലോയിയുടെ അടുത്ത് കൺസിബിൾ എമൗണ്ട് ഓഫ് ടൈം സ്പെൻഡ് ചെയ്ത് ആളുടെ ആ ഒരു ഗ്രീവൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡേറ്റാസും എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻസ് അതിന് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്നുവോ അതെല്ലാം നമ്മൾ ഗ്യാതർ ചെയ്യണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഗ്രീവൻസ് ഉള്ള അടുത്ത് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ ഇഫക്റ്റീവായിട്ടാണ് അവരായിട്ട് സംസാരിക്കേണ്ടത് അതിനൊരു പെർട്ടിക്കുലർ പാറ്റേൺ അല്ലേ അനുസരിച്ച് വേണം അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ മാനേജേഴ്സ് ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്ന മാനേജേഴ്സ് പ്രത്യേകിച്ചും നല്ലൊരു ആറ്റിറ്റ്യൂഡ് ആ എംപ്ലോയീസ് ആയിട്ട് ഫോം ചെയ്യേണ്ടതാണ് സോ ദാറ്റ് ആ എംപ്ലോയീസിന് അതുകൊണ്ട് നല്ലൊരു കോൺഫിഡൻസ് ഓക്കെ എൻ്റെ ഒരു പ്രശ്നം ഇവരെന്തായാലും പരിഹരിക്കും നല്ലൊരു കോൺഫിഡൻസ് ഫോം ചെയ്യണം അപ്പം അവർ വളരെ സിൻസിയർ ആയിട്ടുള്ള താല്പര്യം ആ ഓരോ എംപ്ലോയിയുടെയും ആ പ്രോബ്ലത്തിലേക്ക് കൊടുക്കണം എന്നിട്ട് അവരുടെ ഒരു വില്ലിങ്നസ് ഈ പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അവരുടെ വില്ലിംഗ്നെസ് അതിലൂടെ അവർക്ക് കാണിക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എംപ്ലോയീസ് കുറച്ചുകൂടി കോൺഫിഡൻസ് ആവുകയും പിന്നീട് അവർ വളരെ ലോയലായിട്ട് വളരെ ജെനുവൻ ആയിട്ട് നമ്മളായിട്ട് ജോലിയുടെ കാര്യത്തിലായാലും കോപ്പറേറ്റ് ചെയ്യും ഓക്കെ പിന്നെ ഈ മാനേജ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ സുതാര്യമായിരിക്കണം ഇല്ലേ ഓ ഇവിടെ ഒന്ന് പറഞ്ഞു വേറൊന്നും ചെയ്തു ആ രീതിയിൽ ആവരുത് പിന്നെ എപ്പോഴും നമ്മളുടെ ഗ്രീവൻസ് ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ ഇഫക്റ്റ് ഓർഗനൈസേഷൻ്റെ ഒരു ടോട്ടൽ ഇഫക്റ്റായിട്ടാണ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു ഇൻഡിവിജ്വൽ ഇഫക്റ്റ് ഇപ്പോൾ മാനേജർ മാത്രം മുൻകൈ മുൻകിയെടുത്തുകൊണ്ടുള്ള കാര്യമായില്ല ഓർഗനൈസേഷൻ്റെ ടോപ്പ് ലെവലുള്ളവരുടെയൊക്കെ മൊത്തത്തിലുള്ള ഒരു ആയിട്ടാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നല്ലൊരു ഗ്രീവൻസ് ഹാൻഡലിങ്ങിൻ്റെ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻ പ്രിൻസിപ്പൾസ് ഇനി നമ്മുടെ ഗ്രീവൻസ് ഹാൻഡിലിംഗ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഓർഗനൈസേഷനിൽ നമുക്ക് ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രീവൻസ് മിഷനറി ഉണ്ടാവും ഓക്കെ അപ്പം ഈ പറയുന്ന മാനേജ്മെൻറ്റ് മെമ്പേഴ്സാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതിന് ആയിട്ടുള്ള മാനേജ്മെൻറ്റിലെ വ്യക്തികൾ അവർ വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു മിഷനറി പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം ഓക്കെ സോ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ ഹാൻഡിൽ ചെയ്യണം അതിന് വേണ്ടിയിട്ട് ചില സ്റ്റെപ്പുകൾ അവർ ഫോളോ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എംപ്ലോയെ ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഗ്രീവൻസ് എന്നുള്ള രീതിയിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ അക്നോളജ് ചെയ്യുക ഓക്കെ അത് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവർ ശരിക്കും ഫുൾ അറ്റൻഷൻ ആ ഒരു ഗ്രീവൻസിൽ കൊടുക്കണം അല്ലാതെ അതിനെ ഒരു നിസാരമായിട്ടുള്ള രീതിയിൽ ഒരു നല്ല ആറ്റിറ്റ്യൂഡിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഗ്രീവൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം വളരെ വഷളാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പ്രോപ്പറായിട്ട് ആ ഒരു എംപ്ലോയിയുടെ ആ ഗ്രീവൻസ് അത് എന്തുമായിക്കോട്ടെ അത് മാനേജ്മെൻറ്റ് റിസീവ് ചെയ്യുക പിന്നെ ഡിഫൈൻ ദ പ്രോബ്ലം അതായത് ഇപ്പം ചിലപ്പം നമ്മളുടെ എംപ്ലോയിയുടെ മനസ്സിലുള്ള ഗ്രീവൻസസ് ഒരു വേ ഫീലിംഗ് ആവാം ചിലപ്പം പക്ഷേ അത് കറക്റ്റായിട്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം അവരെ കൊണ്ട് ഡിഫൈൻ ചെയ്യിപ്പിക്കണം ചിലപ്പോൾ തെറ്റായിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആയിരിക്കും അവർ കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ അത് പ്രോപ്പറായി ലിസൺ ചെയ്ത് അതിൽ ആ കറക്റ്റായിട്ടുള്ള കംപ്ലൈൻ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം ഓക്കെ പിന്നത്തെ സ്റ്റെപ്പിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലം ഗ്രീവൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ സോ അവരുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാതെ അവരുടെ ആ ഒരു ഗ്രീവൻസ് ആയിട്ട് എന്തൊക്കെ ഫാക്റ്റുകളാണ് ഉള്ളത് ആ ഫാക്റ്റുകൾ കഴിവതും പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ഫൈൻഡ് ഇത് ഗാദർ ചെയ്യുക അതിനെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഡിസിഷൻസ് എടുക്കണം ഓരോ ഗ്രീവൻസസിന് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറയുന്നത് വളരെ ഒരു ആയിട്ടുള്ള ഒരു ഇഫക്റ്റാണ് ഉണ്ടാവുക ഓക്കെ സോ നമ്മൾ അത് കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സമയമെടുത്ത് തന്നെയാണ് ആ ഡിസിഷൻസ് എടുക്കേണ്ടത് അല്ലാതെ അതിനെ ഒരു ചെറിയ എക്സ്ക്യൂസായിട്ടോ അതിനെ അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകേണ്ട കാര്യമില്ല അപ്പോൾ അത് ഒരിക്കലും ഒരു നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഹാൻഡ്ലിങ് ആവില്ല അപ്പോൾ ഓരോ ചെറിയ ഗ്രീവൻസസും നമ്മൾ സെറ്റിൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന എന്തെങ്കിലും പോരായ്മകൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അത് ആ രീതിയിൽ ആ ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശരിക്കും ആ മാനേജ്മെൻറ്റ് ആയിട്ട് കുറേ കൂടി ആയിട്ട് വരികയാണ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പം ഈ പറയുന്ന ഗ്രീവൻസ് ഹാൻഡിലിങ്ങിൽ അനാവശ്യമായിട്ട് ട്രേഡ് യൂണിയൻസിനെ ഇൻവോൾവ് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ട്രേഡ് യൂണിയനിലെ ലീഡേഴ്സും മാനേജ്മെൻറ്റും ചിലപ്പോൾ കുറെ കൂടി ക്ലോസറായിട്ട് താൽക്കാലികമായിട്ട് അങ്ങനെ വന്നേക്കാം പക്ഷെ അത് നല്ലതല്ല അപ്പോൾ അങ്ങനെ ഒരു എംപ്ലോയിയുടെ വ്യക്തിപരമായിട്ടുള്ള ഗ്രീവൻസസ് ഹാൻഡിൽ ചെയ്ത് അയാൾക്ക് തന്നെ അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാതെ ട്രേഡ് യൂണിയൻസിന് ഇൻവോൾവ് ചെയ്യിച്ച് അങ്ങനെ ട്രേഡ് യൂണിയൻസിനെ നല്ല പേര് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു എംപ്ലോയിക്ക് കമ്പനി മാനേജ്മെൻറ്റിനോട് പിന്നീട് ശത്രുതയാണെന്ന് തോന്നുക ഓക്കെ സോ അങ്ങനെ ഇല്ലാതിരിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഗ്രീവൻസസ് ഒക്കെ അതിന് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻസ് ഡിസിഷൻസ് ആയിട്ടൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ സോ ആദ്യമേ തന്നെ കറക്റ്റായിട്ട് ആ ഗ്രീവൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആ ഡിസിഷൻ അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻ ആ എംപ്ലോയിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻ ആ എംപ്ലോയിയുടെ അടുത്ത് പ്രോപ്പറായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പം ആ എംപ്ലോയിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബോസ് ആരാണോ ആ ബോസിനാണ് അതിനുള്ള ചുമതല ഉള്ളത് ആസ് സൂൺ ആ ഡിസിഷൻ കിട്ടുമ്പോൾ തന്നെ ആ ബോസ് എന്ത് ചെയ്യണം അത് ആളുടെ എംപ്ലോയിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആ രീതിയിൽ അത് ഫോളോ അപ്പ് ചെയ്യുക ഇനി നമ്മളുടെ ഈ ഗ്രീവൻസ് ഹാൻഡിലിങ്ങിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ എന്തൊക്കെയാണ് അതായത് നമ്മൾ ഈ ഗ്രീവൻസ് ഒക്കെ പലപ്പോഴും എംപ്ലോയീസിൻ്റെ കേട്ട് കഴിഞ്ഞാൽ അവരുടെ കംപ്ലൈൻറ്റ്സൊക്കെ ഗ്യാതർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ പലപ്പോഴും സെർച്ച് ചെയ്ത് കണ്ടെത്താനുള്ള ചില ഡിസ് പല കമ്പനീസ് ഫോം ചെയ്യുന്നുണ്ട് അത് ഗ്രീവൻസ് ഹാൻഡിലിങ്ങിൻ്റെ ഒരു പിറ്റ് ഫോളാണ് അതുപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ഫാക്റ്റുകൾ ഗ്യാതർ ചെയ്തിട്ട് ശേഷം മാത്രമേ ഗ്രീവൻസിനുള്ള ഡിസിഷൻസ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ അതിന് മുമ്പേ നമ്മുടെ മാനേജ്മെൻറ്റ് ഒപ്പീനിയൻ ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാനായിട്ട് പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഓരോ ഗ്രീവൻസിനും അതിനുള്ള ഫാക്റ്റുകളുടെ പ്രോപ്പർ റെക്കോർഡിങ്സ് നമ്മൾ ചെയ്യണം അതിൽ വീഴ്ച വരുത്തിയാൽ അതും ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഒരിക്കലും ഗ്രീവൻസസിന് വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള നീക്കുപോക്കുകൾ നടത്തേണ്ട ആവശ്യമില്ല അത് നമുക്ക് നമ്മളുടെ ഓർഗനൈസേഷനിലെ ലെവലിൽ തന്നെ സെറ്റിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ പിന്നെ തെറ്റായിട്ടുള്ള ഗ്രീവൻസ് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നതും ഒരു തെറ്റായ കാര്യം തന്നെയാണ് കാരണം ഗ്രീവൻസ് ശരിയായിട്ടുള്ളതാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഓക്കെ സോ ഇതിലെല്ലാം നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡാണ് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ എത്ര ചെറിയ രീതിയിലുള്ള ഗ്രീവൻസും അവർ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രീവൻസസ് ഒഴിവാക്കാനായിട്ട് പറ്റും ഇനി ഗ്രീവൻസ് ഹാൻഡിലിങ് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓർഗനൈസേഷനിലെ നെഗോസിയേഷൻ എന്ന് പറയുന്നത് നെഗോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാവുന്ന ഡിഫറൻസിനെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ നെഗോസിയേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് ഇത് ഒരു കോംപ്രമൈസിങ് പ്രോസസ്സാണ് ഓക്കെ സോ കോംപ്രമൈസിങ് പ്രോസസ്സാണ് അതുപോലെ തന്നെ ഒരു എഗ്രിമെൻറ്റ് പ്രോസസ്സാണ് അതുവഴി നമുക്കുണ്ടാവുന്ന ആർഗ്യുമെൻറ്റ്സ് ഡിസ്പ്യൂട്ട്സൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഓക്കെ സോ ഏതൊരു ഡിസഗ്രിമെൻ്റിലും ഈ പറയുന്ന വ്യക്തികൾ അവരുടെ ഭാഗത്തു നിന്നും മാക്സിമം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവും സോ ആ രീതിയിൽ മ്യൂച്വലായിട്ട് ബെനഫിറ്റ് ചെയ്യുന്ന രീതിയിൽ എന്നാൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഔട്ട് ഉള്ള രീതിയിലായിരിക്കും പലപ്പോഴും നെഗോസിയേഷൻസ് ഉണ്ടാവുന്നത് ഓക്കെ സോ നമ്മുടെ എവ്രി ഡേ ലൈഫിലും ഇതുപോലെയുള്ള ഡിസ്ക് ഡിസഗ്രിമെൻറ്റ്സ് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ് സ്വാഭാവികമായിട്ടും ഓർഗനൈസേഷനിലും ഇതുപോലെയുള്ള സഗ്രിമെൻറ്റ്സ് ഉണ്ടാവും അത് നമ്മൾ സോൾവ് ചെയ്യുന്നത് നെഗോസിയേഷൻ വഴിയാണ് അപ്പോൾ നെഗോസിയേഷൻ പ്രോസസ്സിൻ്റെ സ്റ്റെപ്സ് നാല് സ്റ്റെപ്സാണ് പ്രിപ്പറേഷൻ ഓപ്പണിംഗ് ബാർഗെയിനിങ് ആൻഡ് ക്ലോഷർ എന്ന് പറഞ്ഞ് നാല് സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത് ആദ്യം പ്രിപ്പറേഷൻ അതായത് നെഗോഷിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം വരുമ്പോൾ അതിനുവേണ്ടി പ്രോപ്പറായിട്ട് പ്രി പ്രിപ്പറേഷൻസ് ചെയ്യുക ഈ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗോഷിയേറ്റർക്ക് നല്ല കോൺഫിഡൻസ് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും ഓക്കെ സോ അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യുക നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഏതിലാണോ ഡിഫറൻസസ് വന്നിട്ടുള്ളത് ഏതിലാണോ ഡിസഗ്രിമെൻ്റ് വന്നിട്ടുള്ളത് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം ഗ്യാതർ ചെയ്യണം ഓക്കെ ആ ഗ്യാദർ ചെയ്ത് ആ ഇൻഫർമേഷൻ നിന്നും ആ ഒരു ഡിസഗ്രിമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ച് എടുക്കുക അപ്പം ക്ലിയർലി എന്താണ് ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുക ആ ഇൻഫർമേഷനിൽ നിന്നാണ് നമുക്കത് പറ്റുന്നത് ഇനി രണ്ടാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രിപ്പറേഷനിൽ ഇൻഫർമേഷൻസ് ഗ്യാതർ ചെയ്തു അതിലൂടെ എന്താണ് സത്യം എന്താണ് ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കി നമ്മളുടെ ഭാഗം നമ്മൾ കുറെ കൂടി ശക്തിയാർജ്ജിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ ശക്തി ആർജിക്കുമ്പോൾ അതാണ് ലിവറേജ് വാല്യുവേഷൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ സത്യ ശക്തി ആർജരിക്കും ആർജിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റു നമ്മളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വരുന്ന മറ്റുള്ള പാർട്ടിയുടെയും ആ ഒരു ശക്തി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഏകദേശം മനസ്സിലാക്കി വെക്കുന്നത് അനിവാര്യമാണ് അല്ലേ ഇപ്പം പറയാറുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു ശത്രു ശത്രുവിനെ നമ്മൾ നേരിടുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആ ശത്രു കോഴയാണെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല കാരണം ഒരുപക്ഷെ നമ്മളെടുക്കുന്ന തയ്യാറെടുപ്പ് പോലെ തന്നെ ആ ശത്രുവും എന്ത് ചെയ്യുന്നുണ്ടാവും തയ്യാറെടുക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ സ്ട്രോങ് മാത്രമേ അവരുടെ സ്ട്രെങ്ത്ത് എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതാണ് ലിവറേജ് വാല്യുവേഷൻ ഓക്കെ സോ അങ്ങനെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ശക്തി ആർജിക്കണം മറ്റുള്ളവരുടെ ശക്തിയും എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് ഏകദേശം മനസ്സിലാക്കി വെക്കണം ഇപ്പോൾ മാനേജ്മെൻറ്റും ട്രേഡ് യൂണിയൻസും തമ്മിൽ നെഗ നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മാനേജ്മെൻറ്റിലെ നെഗോഷിയേറ്റർ ഉണ്ടാവും അപ്പോൾ മാനേജ്മെന്റിൽ നെഗോഷിയേറ്റർ ശക്തി ആർജ്ജിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ട്രേഡ് യൂണിയൻസ് നിസാരമല്ല അവരായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അവർ എത്രത്തോളം സ്ട്രെങ്ത് ആയിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം മുൻകൂട്ടി പിന്നെ തേർഡ് അണ്ടർസ്റ്റാൻഡ് ദ പീപ്പിൾ ഇൻവോൾവ് നമ്മളാരുമായിട്ടാണ് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നത് അവരെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് നല്ലതാണ് അപ്പം നമുക്ക് അതുകൊണ്ട് അതിനുവേണ്ടി നമ്മളുടേതായിട്ടുള്ള റോൾ ഒബ്ജക്റ്റീവ്സൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കണം അപ്പോഴേ നമുക്ക് ആ സിറ്റുവേഷനിൽ നമ്മൾ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നാലാമത്തെ റാപ്പോ ഒരു നല്ല ഒരു സുഗമമായിട്ടുള്ള ഒരു രീതി കാരണം നമ്മളായിട്ട് നമ്മളായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ വരുന്നത് നമ്മളുടെ ആണ് നമ്മൾ എതിര് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരായിട്ടൊരു നല്ല റാപ്പോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അപ്പോൾ റാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ നമ്മളെപ്പോഴും എതിർത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവരായിട്ട് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല സോ അവരായിട്ട് എത്ര എങ്ങനെ നമുക്ക് കോപ്പറേറ്റീവ് പോകാൻ പറ്റും അവർ നമ്മളുടെ ഒപ്പന ആണെങ്കിലും ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോപ്പറേഷൻ വേണം അല്ലേ അപ്പോൾ ആ കോപ്പറേഷന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് അവരെ കോപ്പറേറ്റീവ് ആക്കാൻ പറ്റും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ എപ്പോഴും ആ നെഗോഷ്യേറ്റർക്ക് നെഗോഷിയേറ്ററുടെ ഭാഗത്തു നിന്നും ആളുടെ ആ നെഗോസിയേഷനിൽ ആൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്താണ് അതിന് മുൻതൂക്കം കൊടുക്കണം ആ ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അതിൻ്റെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കണം ആൾ നെഗോഷിയേറ്റ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇവിടെ അപ്പം പല ആർഗ്യുമെൻറ്റ്സും നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് വരാം അപ്പം അതിന് എന്തൊക്കെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാം ആ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ട് ഓക്കെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രിപ്പറേഷൻസാണ് దించి ఇండాది. പിന്നെ ആ പ്രിപ്പറേഷൻ സ്റ്റേജിൽ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് കാരണം എല്ലാ ഇപ്പോഴും നമ്മളുടെ നമുക്ക് ഒരു രീതിയിൽ മാത്രമല്ല നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും അതിന് പല ടൈപ്പ്സും ഉണ്ട് അപ്പോൾ അത് നമുക്ക് ആ ഒപ്പണൻറ്റിനെ നമ്മൾ റിയലായിട്ട് ഫേസ് ചെയ്യുമ്പോഴാണ് അതിൽ ഏത് ടൈപ്പ് നെഗോസിയേഷനിലേക്ക് നമുക്ക് പോയിൻറ്റ് വരും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോസിബിളായിട്ടുള്ള എന്തൊക്കെ നെഗോസിയേഷൻ ടൈപ്പ് ഉണ്ട് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടാണോ ആയിട്ടാണോ a new slide turn on അപ്പം നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ അത് ഫേസ് ടു ഫേസ് ആയിട്ട് നെഗോഷിയേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫാക്സ് അങ്ങനെ ഏതെങ്കിലും ഒരു മീഡിയ ഒരു മീഡിയം വഴിയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററെ വെച്ചിട്ടാണോ ചെയ്യേണ്ടത് അപ്പോൾ അത് എല്ലാ മാർഗങ്ങളും നമ്മൾ മനസ്സിലാക്കി വയ്ക്കും അത് ഉചിതമായിട്ടുള്ളത് ആ സമയത്ത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും പിന്നെ നമ്മൾ നെഗോഷിയേഷൻ അപ്രോച്ച് നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യും ഇത്രയാണ് ആ ഒരു പ്രിപ്പറേഷൻ ഫേസിൽ നമ്മൾ ചെയ്യുക അത് കഴിഞ്ഞ് സെക്കൻഡ് ഫേസ് ഓപ്പണിംഗ് ഫേസ് ആണ് ഇവിടെയാണ് രണ്ട് നെഗോസിയേഷൻ ുള്ള രണ്ട് ടീംസ് അല്ലെങ്കിൽ രണ്ട് പാർട്ടീസ് ഫേസ് ടു ഫേസ് വരുന്നത് അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പം ഓരോ പാർട്ടിയും എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ചിട്ടുള്ള ഒരു ഇമ്പ്രഷൻ ഫോം ചെയ്യാനായിട്ട് ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും ഓക്കെ അപ്പോൾ അതൊരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് രണ്ട് പാർട്ടീസിനും സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഒരു ഈ പറയുന്ന ഫേസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് ആണ് അപ്പോൾ ഈ ഒരു ഫേസിലൂടെ നമുക്ക് ആ നെഗോസിയേഷൻ്റെ ടോൺ മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവും സോ രണ്ട് പാർട്ടീസും അവരുടേതായിട്ടുള്ള കേസുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ് ഈ സെക്കൻഡ് സ്റ്റേജിൽ പിന്നെ തേർഡ് സ്റ്റേജിൽ ബാർഗൈനിങ് ഫേസ് അപ്പോൾ രണ്ട് പേരും അവരുടേതായിട്ടുള്ള ഭാഗങ്ങൾ മീൻ പ്രസൻ്റ് ചെയ്ത് കഴിയുമ്പം പിന്നീട് ബാർഗെനിങ് ഫേസ് വരെയാണ് അപ്പം ബാർഗെയിനിങ് എന്താണ് ഓരോ പാർട്ടി അവരുടെ ഉദ്ദേശം എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് ഏത് രീതിയിലാണ് നെഗോസിയേഷൻ വേണ്ടത് എന്നുള്ളത് വെളിപ്പെടുത്തും അപ്പോൾ അങ്ങനെ വെളിപ്പെടുത്തി കഴിയുമ്പം രണ്ട് പേരുടെയും തമ്മിലുള്ള ആ ഒരു എങ്ങനെ കോംപ്രമൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ആ ഒരു വ്യക്തമായിട്ടുള്ള ധാരണ രണ്ട് പാർട്ടീസിനും ഫോം ചെയ്യുന്നു ഓക്കെ അപ്പം ചിലപ്പോൾ ഫുള്ളി രണ്ട് പാർട്ടീസിനും അവർ പറഞ്ഞിട്ടുള്ള ധാരണ ഇത് നെഗോസിയേഷൻ ടേംസ് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ലേ അപ്പോൾ അതിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഏതൊക്കെയാന്നുള്ളത് അവരതിൽ എന്തു ചെയ്യും അത് ക്ലാരിഫൈ ചെയ്യും അതാണ് ബാർഗൈനിങ് ഫേസ് ഇനി ലാസ്റ്റ് ഫേസ് ആണ് ക്ലോസർ ഫേസ് അതായത് ശരിക്കും നെഗോസിയേഷനിലേക്ക് വരുമ്പോൾ ഒപ്പണി ഒപ്പോസിങ് പാർട്ടീസ് തമ്മിലാണല്ലോ നെഗോഷിയേഷൻ വരുന്നത് അപ്പോൾ രണ്ട് പേർക്കും മൈൻഡിൽ ഇൻറ്റൻഷൻ ഉണ്ടാവണം നെഗോഷിയേറ്റ് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പാർട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും മറ്റു പാർട്ടിക്ക് സ്വീകാര്യമായിരിക്കില്ല തിരിച്ചും അതുപോലെ അപ്പോൾ അതിൽ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ബാർഗെനിങ് ഫേസിൽ അത്തരത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലാരിഫൈ ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത് സോ അങ്ങനെ നെഗോഷിയേറ്റ് ചെയ്തത് പിന്നീട് നമ്മൾ ഫോർത്ത് സ്റ്റേജിൽ ക്ലോസ് ചെയ്യുകയാണ് അപ്പോൾ ആ ക്ലോസിംഗ് ഫേസിൽ ആ നെഗോഷിയേറ്റ് ചെയ്ത ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ നെഗോഷിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു എഗ്രിമെൻ്റ് ഫോം ചെയ്യുകയാണ് ഓക്കെ അത് റിട്ടേൺ ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ അല്ലെങ്കിൽ ഒരു ലെറ്റർ ഓഫ് ഇൻറ്റെൻറ്റിലായിരിക്കും ആ നെഗോസിയേഷൻ കൺഫേം ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ ആ നെഗോസിയേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ആ രീതിയിൽ ക്ലോസ് ചെയ്തു എടുക്കുന്നു സോ ഈ ഇങ്ങനെ നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പ്രത്യേകിച്ച് മാനേജ്മെൻറ്റിന് അതുകൊണ്ട് ഒരുപാട് ഗുണമാണ് ഉണ്ടാവുക ഇനി ഓരോ പ്രാവശ്യം ഇതുപോലെ നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഭേദഗതി വരുത്തണം എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും